വന്നിരിക്കുന്നത് പ്ലാനർ ഫോർ 2021 എന്നൊരു വീഡിയോയുമായിട്ടാണ്. അതായത് 2021ലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനർ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് ഈ ഒരു പ്ലാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2021 മുഴുവനായിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു പ്ലാനറാണ്. പക്ഷെ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ജാനുവരിയിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഈ ഒരു സെയിം പ്ലാനർ വെച്ച് തന്നെ ഓരോ മാസവും ഞാനിങ്ങനെ ഓരോ മാസമാകുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇയറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്ലാനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി അല്ല, ഇത് മൊത്തത്തിലുള്ളൊരു പ്ലാനറാണ്. അപ്പോൾ ഈ ഒരു പ്ലാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു നോട്ട്ബുക്കാണ്. ഒരു 30 രൂപയുടെ നോട്ട്ബുക്കാണ്. ഇങ്ങനെയുള്ള എന്താ പറയുക, പ്ലെയിൻ പേപ്പർ വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനും അതുപോലെ നല്ല പ്രൊഡക്റ്റീവ് ആവാനും നമുക്ക് നല്ലൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കേഴ്സ്, അതുപോലെ മാർക്കർ, പിന്നെ ഗ്ലിറ്റർ ടാപ്പ്, അതുപോലെ ക്രയോൺസ്, ഓയിൽ പേസ്റ്റൽസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ആദ്യം നമുക്കിതിന് ഒട്ടിച്ച് നല്ല അട്രാക്ഷൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായി എഴുതാൻ തുടങ്ങാം. നമ്മുടെ ഫ്രണ്ട് കവറായിട്ട് ഇവിടെ ഞാൻ ഈ ഒരു സാധനം ഒട്ടിക്കുകയാണ് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ഇതും അതുപോലെ ബാക്കിൽ ഞാൻ ഇതുമാണ് ഒട്ടിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇത് ഒട്ടിച്ചു, ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഇതും ഒട്ടിച്ചു. എന്തിനാ വെച്ചാൽ ഇപ്പം നല്ലൊരു ഒരു ഡയറി പോലെ തന്നെയായി, ഒരു ബുക്ക് നോട്ട്ബുക്കിൻ്റെ പോലെ അല്ല, എന്താ പറയുക, നല്ല അട്രാക്ഷനായി. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്ലാനറൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വൈറ്റ് ആയിരുന്നു ഒട്ടിച്ചത്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ബ്ലാക്ക് പിന്നെ അയച്ചു ബ്ലാക്ക് ഒട്ടിക്കാൻ, അങ്ങനെ ഞാൻ ബ്ലാക്ക് ഒട്ടിച്ചു. അപ്പോൾ നമുക്കൊരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല രസമായിരിക്കും. പിന്നെ ഒരു വേറെ തന്നെ ഒരു ഫീലും ഉണ്ട് ഇങ്ങനെ കാണുമ്പോൾ. ഇത് കണ്ടില്ലേ, 2021 ഞാനിതിന് ബാക്കിയുണ്ടായ നമ്മുടെ ഒട്ടിച്ചതിൻ്റെ ബാക്കി ഉണ്ടായത് വെച്ച് ഞാനിത് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഞാൻ ഇതിവിടെ ഒട്ടിക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ 2021 ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റാർസ് ഒക്കെ ഒട്ടിച്ചു, ചെറിയ ചെറിയ സ്റ്റാർസും നടുവിലൊരു വലിയ സ്റ്റാറും. അതിനുശേഷം ഞാൻ വൈറ്റ്നർ ഉപയോഗിച്ച് ഇവിടെ വൈറ്റ് സ്പോട്സ് ഇട്ട് കൊടുത്തു. ഇവിടെ താഴെ ഞാൻ ചെറിയൊരു ഫ്ലവറിൻ്റെ സ്റ്റിക്കറും ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ഇമോജിയും കൊടുത്തു. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ പേര് എഴുതി വൈറ്റ്നർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എനിക്കൊന്ന് ബ്ലാക്ക് വെച്ച് എഴുതണം. ഇനി ഞാൻ ഗ്ലിറ്റർ ടാപ്പ് ഉപയോഗിച്ച് ഇതിനൊരു ബോർഡർ കൊടുക്കുകയാണ്. ഞാൻ ഈ ബോർഡറിലേക്ക് ഈ ഗ്ലിറ്റർ പെൻ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ഒരു സ്റ്റഡി പ്ലാനറിൻ്റെ ഫസ്റ്റ് ഒരു കീ ആയിരിക്കണം. അപ്പം ഞാൻ കീ തന്നെയാണ് എഴുതിയത്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പോൾ നോ, യെസ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് എഴുതുമ്പോൾ ഒരു രസമില്ല. അപ്പം നമ്മൾ അതിനൊക്കെ ഒരു സിമ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിന് പകരം ഈ സിമ്പിൾസ് വെച്ചിട്ട് ആ ഒരു സംഭവത്തെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ നോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്രോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് എല്ലാത്തിലും നിങ്ങൾക്ക് കൊടുക്കാം, ക്യാൻസൽ ആയതിന്, അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ യെസ് എക്സലൻറ്റിന് ഒരു സ്റ്റാറാണ്. എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് ഒരു സ്മോൾ സ്റ്റാർസ് ആണ് കൊടുത്തിട്ടുള്ളത്. ടുഡുക്ക് ഒരു ചെറിയ ഇങ്ങനെ ഒരു സൈനാണ് കൊടുത്തത്. പിന്നെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു കേക്ക് കൊടുത്തു. ഡൂയിങ്ങിന് ഞാൻ ഇങ്ങനെ കൊടുത്തു. പിന്നെ ഡണ്ണിന് ഫുൾ ഇങ്ങനെ കൊടുത്തു. ഇമ്പോർട്ടൻ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തു. പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. പിന്നെ നോട്ട്സ് ഒരു നോട്ട്സ് ചെയ്യുന്ന പോലെ അങ്ങനെ കൊടുത്തു. പിന്നെ റുട്ടീന് അത് ഇങ്ങനെ ഒരു സൈൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തം സിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഈ സിമ്പിൾസ് ഒക്കെ ഒരു സ്ക്വയറിൻ്റെ അകത്താണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിമ്പിൾസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്വയറിൻ്റെ ആവശ്യമില്ല, ഈ ഒരു സിമ്പിൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി സെക്കൻഡ് പേജിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ 2020 മെമ്മറീസ് എന്ന് എഴുതി. അതായത് 2020 ഞാൻ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു സ്മൈ, ഇവിടെ ചിരിക്കുന്നതും കൊടുത്ത്, ഇവിടെ ഒരു സാഡ് ആയിരിക്കുന്നതും കൊടുത്ത്. നിങ്ങൾക്ക് എന്ത് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 2020 സംഭവിച്ച ഹാപ്പി ആയിട്ടുള്ളതും സാഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതാം. ഇവിടെ ഞാനിപ്പോൾ എഴുതുന്നില്ല, കാരണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് പേജിൽ വന്നിട്ട് തേർഡ് പേജ് ഞാൻ കൊടുത്തെന്താന്ന് വെച്ചാൽ എബൌട്ട് മീ എന്നാണ്. എന്നിട്ട് ഞാൻ കുറച്ച് പോസിറ്റീവ് കോഡ്സ് കൊടുത്തു. അതായത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അപ്പം അതിന് നല്ലതാണ്. പിന്നെ ഞാൻ ചെറിയൊരു കോട്ട് ഇവിടെ കൊടുത്തു, 365 ന്യൂ ഡേയ്സ്, 365 ന്യൂ ചാൻസസ്. അതൊരു അടിപൊളി സംഭവമാണ്. ഇനി ഞാനിത് ഇവിടെ ഒരു ചെറിയൊരു ഫ്ലവർ, ചെറുതല്ല അത്യാവശ്യം വലുതാണ്, ഞാൻ ഒട്ടിക്കുകയാണ്. ഞാൻ വലിയ ഫ്ലവർ ഒട്ടിക്കാന്നാണ് വിചാരിച്ചത്, പിന്നെ ഞാൻ ചെറുതൊട്ടിച്ചു, വലുത് വേറെ എവിടെയും ഒട്ടിക്കാൻ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫ്ലവറും വെച്ച് അട്രാക്ഷൻ കൊടുത്തു.
ഇനി നെക്സ്റ്റ് പേജ് കലണ്ടർ ആണ്. അതായത് ജനുവരിയിലെ ജനുവരി മാസത്തേക്ക് വേണ്ടിയുള്ള ഒരു കലണ്ടർ ഞാൻ തയ്യാറാക്കുകയാണ്. ഈ ഒരു മാസത്തേക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. ഈ ഒരു കലണ്ടറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ ഒരു കലണ്ടറിലെ ഡേറ്റ് ഇടാനുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോ ഒരു ദിവസം, ഇപ്പോൾ ഈ ഒരു മാസത്തിലെ ഇപ്പോൾ ജാനുവരി വൺ കഴിഞ്ഞില്ലേ, ഇപ്പോൾ ജാനുവരി 12 അന്നത്തെ നമുക്ക് എന്തെങ്കിലും എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് ആ 12 ഡേറ്റിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് എഴുതാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ജാനുവരിയിലെ കലണ്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ ദിവസത്തിനും ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഞാൻ ഓരോ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഡേറ്റ് ഒക്കെ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ 1-ാം തീയതി, ഈ 11-ാം തീയതി കഴിഞ്ഞാൽ ഇപ്പൊ ഈ 12-ാം തീയതി, ഈ തീയതി നിങ്ങൾക്ക് ഇന്ന് എന്തെല്ലാം ചെയ്യാനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് ആയതാ. അത് അത് വിചാരിച്ചിട്ട് നമുക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റില്ല. അത് അത് നമുക്ക് ടൈം ടേബിൾ ടു ഡു ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈവെന്റ്സ് ഏതാണുള്ളത്. ഇമ്പോർട്ടൻ്റ് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ കുറെ എഴുതണ്ട, നിങ്ങൾക്ക് അന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെറിയൊരു വേർഡായിട്ട് എന്തെങ്കിലും വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ട് എഴുതിയാലും മതി. ഇനി അന്ന് നിങ്ങൾക്കൊന്നും നടന്നില്ല, ഭയങ്കര ബോറിംഗ് ഡേ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ചർ വരച്ചിട്ടെങ്കിലും വെച്ചാൽ മതി. ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. ജാനുവരി 1 കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് അന്നുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, അതൊക്കെ എഴുതി വെച്ചോളൂ. ബ്ലാങ്ക് ആക്കി ഇടണ്ട, ബോറാകും. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഗോൾസ് ആണ് വരുന്നുള്ളത്. ഈ ഗോൾസ് ഞാൻ എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള മൊത്തം ഗോൾസ് ആണ്. അതായത് ഇവിടെ ഞാൻ 4 ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്നിച്ച് എഴുതുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ 4 എഴുതുന്നതാണ്. അപ്പോൾ ഒരു നമുക്ക് ഓരോ കാറ്റഗറി ആയി തിരിക്കാൻ പറ്റും. ഇതിവിടെ ഞാൻ എഴുതിയത് കരിയർ ഗോൾസ് ആണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത് ഈ ഒരു വർഷം ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയും ലാംഗ്വേജ് പഠിക്കണം, അതുപോലെ GKയും പഠിക്കണം എന്നാണ് നല്ല രീതിയിൽ. സെൽഫ് കെയർ ഗോൾസ് ആണ് നെക്സ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സെൽഫ് കെയറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ ഒന്നും ഞാൻ ഫിൽ ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഒരു മാസം എല്ലാവരും എക്സാം ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടെ ഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സമയത്ത് ഓരോ തോന്നലുകളാണ് ഗോൾസിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒന്നിച്ച് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇപ്പം പ്രസന്റ്ലി എനിക്ക് ഉള്ള ഗോൾസ് ആണ് ഞാൻ എഴുതിയത്. അപ്പൊ ഞാൻ ഓരോ സമയം എനിക്ക് എന്താ പറയുക തോന്നുന്നതനുസരിച്ച് ഞാൻ ആ ഗോൾസ് ഇവിടെ ഫിൽ ചെയ്തു. അതൊക്കെ ഞാൻ ഓരോ മാസത്തിന്റെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ GK എന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ എന്താ വെച്ചാൽ, നമ്മൾ എല്ലാ കാറ്റഗറിയിലും ഹെൽത്തിനെ കുറിച്ചുള്ള, സ്പോർട്സിനെ കുറിച്ചുള്ള, അങ്ങനെ എല്ലാ തരത്തിലുള്ള GK ഓരോ ആഴ്ചയും ഇത്ര ഒരു കണക്ക് വെച്ച് അതിന് വേറെ തന്നെ ഒരു പേജ് ഞാൻ ആക്കും. അതെന്തായാലും ഞാൻ നെക്സ്റ്റ് മന്തിൻ്റെ ചെയ്യുമ്പോൾ ആ ഒരു GKന്റെ വേറെ പേജൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ സ്റ്റഡി ഗോൾസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗോൾസ് ഞാനിങ്ങനെ നെക്സ്റ്റ് മന്തിൽ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കുറേയൊക്കെ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഇത്ര കിട്ടാം, നമുക്ക് പിന്നെ ഓരോന്ന് മനസ്സിലിങ്ങനെ വരുന്നതനുസരിച്ച് നമുക്ക് എഴുതാം. ഇപ്പം ഞാൻ ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. GKന്റെ ഞാൻ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞുതരാം. ദിവസവും 5 ഓരോ കാറ്റഗറി വെച്ച് പഠിക്കും. ഇപ്പോൾ ഒരാഴ്ച ഞാൻ ഈ ഒരാഴ്ചത്തേക്ക് ഞാനിപ്പം എന്താ പറയുക സ്പോർട്സിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇന്ന് സ്പോർട്സിനെ കുറിച്ച് 5 പഠിക്കും. അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേറെ തന്നെ ഒരു പേജ് ആക്കണമല്ലോ, പഠിച്ചെങ്കിൽ ടിക്ക് ഇടണം ഇല്ലെങ്കിൽ തെറ്റിടണം. അപ്പം അതൊക്കെ ഞാൻ നെക്സ്റ്റ് മന്ത് വരുമ്പോഴേക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മളൊരു 20 ചാലഞ്ചിലല്ലേ ഉള്ളത്, അപ്പം ഇപ്പം നമുക്ക് അത് പറ്റണമെന്നില്ല. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ഇത്രയാണ് ഈ ഒരു ഗോൾസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് മന്ത്ലി ഗോൾസ് ആണ്. ഇതെന്തിനാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് ഓരോ മാസവും ചിലപ്പോൾ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഗോൾസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ജാനുവരീൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ആ മാസം പ്രത്യേകിച്ച് ഗോൾ ഇല്ലെങ്കിൽ എഴുതണ്ട. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മാസത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗോൾ ഉണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി ഗോൾസും ഉണ്ടാക്കാം. നിങ്ങൾക്കിവിടെ കുറേ സ്റ്റാർസ് ഒക്കെ ഒട്ടിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടാകല്ലോ. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ എന്ത് വെച്ച് എഴുതിയാലും, പെണ്ണ് വെച്ച് എഴുതിയാൽ പോലും അത് ബാക്കിലോട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇനി അഥവാ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ പോലും എങ്ങനെ എങ്ങാനും നമ്മളുടെ കയ്യിൽ നിന്നെങ്ങാനും ഇങ്ങനെ എന്താ പറയുക വെള്ളം കുറ്റി കഴിഞ്ഞാൽ അതെങ്ങനെ സ്പ്രെഡ് ആകും. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റാർസ് ഒക്കെ വെച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നല്ല അട്രാക്ഷനും കിട്ടും, അതായിരിക്കും നല്ല സേഫും. പിന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്ന കാര്യമല്ലേ, ഗോൾസ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് കുറച്ച് അധികം സ്റ്റാർസിന് ഞാൻ കൊടുത്തത്. ഇനി അടുത്ത പേജിൽ എന്താണെന്ന് വെച്ചാൽ, ഹാബിറ്റ് ട്രാക്കർ ആണ്. ഇത് നിങ്ങൾ പുതിയൊരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെന്താണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ, വേക്കപ്പ്, അതായത് ഞാൻ ഇത് ഷോർട്ട് ആക്കിയിട്ടാണ് കൊടുത്തത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, നേരത്തെ എഴുന്നേൽക്കുക,
പിന്നെ ഡെയിലി ഒരു 4 hours എങ്കിലും പഠിക്കുക. പിന്നെ ഡ്രിങ്ക് വാട്ടർ, നന്നായി വെള്ളം കുടിക്കുക. അപ്പം ഇതെന്തിനാണെന്നറിയോ ഇങ്ങനെ സർക്കിൾസ് ഇട്ടത്? ഇതിപ്പോൾ പ്രോപ്പറായിട്ടൊന്നും ഞാൻ വരച്ചിട്ടില്ല, ജസ്റ്റ് ഒരു സാമ്പിൾ ചെയ്തതാണ്. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റെങ്കിൽ ഇവിടെ ഫുൾ കളർ ചെയ്യുക. അത് നിങ്ങൾ നേരത്തെ എഴുന്നേറ്റെങ്കിൽ നിങ്ങൾ റെഡ് ഉപയോഗിച്ച് കളർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, നമ്മളവിടെ സിമ്പിൾസ് കൊടുത്തിട്ടില്ലേ യെസ് നോൻ്റെ, അതിവിടെ ഇട്ടാൽ മതി. ചെയ്താലും ചെയ്തില്ലെങ്കിൽ യെസ് നോ ആ ഒരു സിമ്പിൾ കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ കൂടുതൽ ആഡ് ചെയ്യാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഓരോ സമയത്ത് ഓരോ തോന്നുമ്പോൾ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്ക് ഇവിടെ ഒക്കെ ഫുൾ ചെയ്യും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ബുക്സ് റീഡിംഗ് ലിസ്റ്റും ടി വി ഷോസ് വാച്ചിങ് ലിസ്റ്റും. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ പേര് എഴുതി ടിക്ക് ഇടാനും, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഫിലിമോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് എഴുതാം, അത് ഡേറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റും വേണ്ടേ. പിന്നെ ഞാൻ ഈ പിങ്ക് കളർ ആക്കിയത് ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ചതാണ് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം സ്റ്റിക്കേഴ്സ് വെച്ച് ഒട്ടിക്കുന്ന തന്നെയാണ് നല്ലത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ടൊക്കെ സ്പ്രെഡായ ബോറാണ്. സോ സ്റ്റിക്കേഴ്സ് വെച്ച് അട്രാക്ഷൻ കൊടുക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് സ്റ്റഡി ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒട്ടിക്കുന്നതില്ലേ എല്ലാ വീഡിയോ എല്ലാ പേജിലും, അതെന്താന്ന് വെച്ചാൽ അത് ഗ്ലിറ്റർ ടാപ്പ് ആണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റഡി ആണ്. ഇതെന്താന്ന് വെച്ചാൽ ഈ മന്തിൽ എക്സാം ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ മന്തിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കാനുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ പോർഷൻസ് അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ്. നിങ്ങൾക്ക് ഇതിന്റെ പേജ് വർദ്ധിപ്പിക്കാം, നിങ്ങൾക്ക് കുറെ എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ എക്സാമിൻ്റെ ഒക്കെ എഴുതാം. ഇനി അടുത്തത് റുട്ടീൻസ് ആണ്. നിങ്ങൾ ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള റുട്ടീൻസ് ഫോളോ ചെയ്യല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വരയിട്ടിട്ട് വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയിട്ട് പോകാം കേട്ടോ. ഇതൊന്നും ഞാൻ എഴുതാത്ത എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് മന്തിൽ ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ട് കാണിക്കുന്നതായിരിക്കും. ഇത് എല്ലാവർക്കും ഞാനിതൊരു തുടക്കം തരുകയാണ്. അപ്പം ഇനി തുടക്കം തരാണ്, അപ്പൊ ബാക്കി നമ്മളിങ്ങനെ ചെയ്ത് ഈ ഒരു മാസത്തെ എക്സ്പീരിയൻസിന് ശേഷം അത് വെച്ചിട്ട് നമുക്ക് ഓരോ സമയത്ത് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യും. ഇനി അടുത്തത് തിങ്സ് ടു റിമെമ്പർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ ഓർമ്മ വരും, ആ ഇന്ന് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം ഇന്ന് ചെയ്യണം, ആ അങ്ങനെ ചെയ്യുന്ന നല്ലതായിരിക്കും എന്നൊക്കെ ഓർമ്മ വരും. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ എന്താന്ന് നോക്കുമ്പോഴേക്ക് നമുക്ക് മറന്നു പോയിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നോ, അത് നമ്മളുടെ എന്തായാലും നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തൊരു കാര്യമായാലും അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടി, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് ഇവിടെ എഴുതി വെക്കുക. അതുപോലെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ്, സ്കൂളിൽ എക്സാമിന് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഡേറ്റ് ഇട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്നാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ പേജ് എടുത്ത് നോക്കിയാൽ മതിയല്ലോ, മറക്കൂല്ല. ഇത് നല്ലൊരു ഉപകാരമാകും. അപ്പൊ നിങ്ങൾക്ക് ഇത് തീരുന്നതനുസരിച്ച് പേജ് ഇങ്ങനെ ഉണ്ടാക്കി പോകാം. പിന്നെ ഉള്ളത് മന്ത്ലി പ്ലാൻ ആണ്. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഒരു മാസത്തിലേക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബിലെ ഒരു യൂട്യൂബ് വർക്ക്സിനെ കുറിച്ച്, എനിക്ക് യൂട്യൂബിൽ ഈ ഒരു മാസം ഇത്ര വീഡിയോ ഇടണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ എന്തൊക്കെ പ്ലാൻസ് ആണോ ഉള്ളത് അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ജാനുവരിയിൽ തന്നെ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവില്ലല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫെബ്രുവരി ഇതിൻ്റെ താഴെ തന്നെ ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാനർ റെഡി ആയിട്ടുണ്ട്. ഇതെയ്ത് നോക്കിക്കേ, ഞാൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ പ്ലെയിൻ ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു വെച്ചാല് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇവിടെ എന്താണെന്ന് അറിയാം ഒട്ടിച്ചത്, ഞാൻ ഗ്ലിറ്റർ ടാപ്പാണ് ഒട്ടിച്ചത്. എന്നിട്ട് 2021 പ്ലാനർ എന്ന് ഞാൻ വൈറ്റ്നർ ഉപയോഗിച്ച് എഴുതി ഇവിടെ രണ്ട് സ്റ്റോൺസ് കൊടുത്തു. ഞാൻ അടിയിലില്ലേ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചാണ് ഒട്ടിച്ചത്. എന്താണെന്ന് വെച്ചാല് കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു പൊന്തി നിൽക്കുന്ന കാണാൻ ഒരു ഭംഗിയല്ലേ, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് തന്നെ നല്ലൊരു അട്രാക്ഷനായി. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത്. ഇവിടെ ഞാൻ സ്റ്റാർസ് ഒക്കെ വെച്ച് ചെയ്തതാണ്, 2021 എന്നൊക്കെ എഴുതിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലോട്ട് വരാണെങ്കിൽ കീ ആണ്. നമ്മളുടെ ഓരോന്നിൻ്റെയും സിമ്പിൾസ് ഒക്കെയാണ് ഞാൻ കീയിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഓരോന്നിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ ഇതാണ് വരുന്നത്, 2020 മെമ്മറീസും എബൌട്ട് മീയും ഒരു കോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ജാനുവരിയിലെ കലണ്ടർ ആണ്. ഇത് ഗോൾസ് ആണ്. ഇത് ഈ ഒരു വർഷത്തേക്കുള്ള ഗോൾസ് ആണ്. ഇത് മന്ത്ലി ഗോൾസ് ആണ്.
ഇതാണ് ഹാബിറ്റ് ട്രാക്കർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഈ ട്രാക്കർ ഇഷ്ടം പോലെ ഇതാട്ടോ, മൂഡ് ട്രാക്കർ ഉണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഇപ്പൊ ജസ്റ്റ് ഒരു തുടക്കം പോലെയാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിന്റെ നെക്സ്റ്റ് മന്ത് ഞാൻ ഇതിന്റെ അപ്ഡേറ്റ് ഇടും, അപ്പൊ അതിൽ ഞാൻ കുറെ ട്രാക്കേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഡ്രിങ്ക് വാട്ടറിന് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ട്രാക്കർ ഉണ്ടാക്കണമെന്നില്ല, അത് ഇവിടെ തന്നെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പിന്നെ ഡ്രിങ്ക് വാട്ടറിന്റെ അവിടെ നിങ്ങൾക്ക് തെറ്റും യെസ് നോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എത്ര ഗ്ലാസ് കുടിച്ചു എന്നുള്ള ആ ഒരു എണ്ണ എഴുതിയാലും, അല്ലെങ്കിൽ കുറച്ചേ കുടിച്ചില്ലെങ്കിൽ കുറച്ചായിട്ട് കളർ ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഫുൾ കുടിച്ചെങ്കിൽ ഫുൾ ആയിട്ട് കളർ ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ അറ്റ്ലീസ്റ്റ് ആയിട്ടുള്ള 8 ഗ്ലാസസ് ആണല്ലോ, അപ്പൊ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ഇട്ടാൽ മതി. അതിൽ കുറവാണെങ്കിൽ തെറ്റിട്ടാലും മതി, അതായത് ക്രോസ് ചെയ്താൽ മതി. പിന്നെ അടുത്തത് ഇത് ബുക്സ് റീഡിങ്ങും ടി വി ഷോസിൻ്റെ ഒക്കെയാണ്. പിന്നെ ഇത് സ്റ്റഡീൻ്റെതാണ്, നിങ്ങൾക്ക് ഈ മാസം പഠിക്കാനുള്ളൊക്കെ കൊടുക്കാം. പിന്നെ ഈ മാസത്തെ റുട്ടീൻസ്, പിന്നെ തിങ്സ് ടു റിമെമ്പറും മന്ത്ലി പ്ലാനും. ഫെബ്രുവരി 1 ഇതിൻ്റെ ഒരു ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്തായാലും ഞാൻ ഇതിൻ്റെ ചെയ്യുന്നതായിരിക്കും, ഒരു പാർട്ട് 2 പോലെ. ഇനി വേറൊരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതുപോലെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെ 2021 പ്ലാനർ തയ്യാറാക്കിയെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ ഇമെയിൽ ID അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ എൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്ക്, ഇത് രണ്ടും ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാ വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്ത പ്ലാനറിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് എടുത്തയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റിൻ്റെ അകത്ത് അതായത് 1 മിനിറ്റിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്ത പ്ലാനറിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കാം. അത് ഇൻസ്റ്റയുള്ളവർക്ക് ഇൻസ്റ്റ വഴി അയക്കാം, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കും. ഇനി അതില്ലാത്തവർക്ക് ഇമെയിൽ വഴി അയക്കാം, അതിൻ്റെയും ഞാൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളത് ഈ ഒരു മോഡൽ ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ എടുക്കുക, യൂട്യൂബ് സൈസിൽ എടുക്കാൻ നോക്കുക, അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി നിങ്ങൾ ഈ ചെയ്ത നിങ്ങൾ എനിക്ക് അയച്ചു തന്ന നിങ്ങളുടെ പ്ലാനറിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ, ഒന്നെങ്കിൽ ഈ ചാനൽ അല്ലെങ്കിൽ മറ്റേ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്ലാനറൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് അയക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ വേറെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ, 1 മിനിറ്റിൽ കൂടരുത്, സ്പീഡിൽ മറിച്ച് മറിച്ച് തന്നെ കാണിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം, അവർക്ക് ഇതേപോലെ ചെയ്യട്ടെ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ബൈ.